السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا رسول الله بشد ما يا أرمو حرم നമുക്ക് കടന്നു വന്നിരിക്കുന്നു മൊഹർറം എന്ന് പറയുമ്പോൾ വർഷങ്ങളിൽ ആദ്യം എണ്ണുന്ന മാസമാണ് മൊഹറം മാസം നാം ഓരോരുത്തരും പുതിയൊരു മാസത്തിലേക്ക് കടന്ന് വന്നപ്പോൾ അതായത് നമുക്ക് ഒരു മാസം സമാഗതമായപ്പോൾ നമ്മുടെ ആയുസ്സിൻ്റെ ഒരു ഇതൾ കൊഴിഞ്ഞു വീണിരിക്കുന്നു നാം ഓരോരുത്തരും പുതിയ ഒരു വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ഹിജറ വർഷം ഇസ്ലാമിൻ്റെ ഏത് കാര്യങ്ങളും ഹിജ്റ വർഷത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം നമുക്ക് സമാഗതമാകുമ്പോൾ നമ്മളൊരു വീണ്ടും വിചാരം നടത്തണം കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് സംഭവിച്ചതുപോലെയുള്ള പിഴവുകൾ ഈ ഒരു വർഷത്തിൽ നമുക്കുണ്ടാകാൻ പാടില്ല നഷ്ടകഷ്ടങ്ങൾ ഉണ്ടാകാൻ പാടില്ല അതിനുവേണ്ടി നാം പരിശ്രമിക്കണം അള്ളാഹുവിൻ്റെ മുന്നിൽ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കണം സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ സത്യവിശ്വാസികൾ ചിന്തിക്കേണ്ടത് നാം ഈ ലോകത്ത് നശ്വരമായി ഈ ലോകത്ത് കുറഞ്ഞ കാലയളവിൽ മാത്രമേ ജീവിതം നയിക്കുകയുള്ളൂ ഇതിനു ശേഷമാണ് നമുക്കൊരു ശാശ്വതമായ ലോകം ലഭിക്കുന്നത് ആ ലോകത്താണ് നമ്മുടെ അനശ്വരമായ ജീവിതം അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ എപ്പോഴും ഓർത്തുകൊണ്ട് അവൻ്റെ ആരാധനകൾ കൃത്യമായി നിർവഹിച്ചുകൊണ്ട് അതുപോലെയുള്ള ബാധ്യതകൾ നിർവഹിച്ചുകൊണ്ട് ഒരു സത്യവിശ്വാസി മുന്നോട്ട് പോവുകയാണെങ്കിൽ അവനിക്ക് വിജയം വരിക്കാൻ പറ്റും ഏതൊരു മനുഷ്യനെയും അവനെ ഉന്നതനാക്കുന്നത് അവനെ ഉത്കൃഷ്ടനാക്കുന്നത് ബഹുമാന്യനാക്കുന്നത് അവൻ്റെ തക്കവയാണ് തക്കവയിലൂന്നിയ ഒരു ജീവിതം തക്കവയിലധിഷ്ഠിതമായ ജീവിതം അതാണ് സത്യവിശ്വാസിക്ക് ഉണ്ടാവേണ്ടത് എന്താണ് തക്കവ എന്ന് നാം തിരിച്ചറിയുകയും ആ തവയിൽ അധിഷ്ഠിതമായൊരു ജീവിതം നയിക്കുകയും ചെയ്യാൻ ഈ ഒരു മാസത്തിൽ നാം ഓരോരുത്തരും ദൃഢ ദൃഢപ്രതിജ്ഞ എടുക്കണം വരാനിരിക്കുന്ന വർഷങ്ങളിൽ വരാനിരിക്കുന്ന മാസങ്ങളിൽ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നിമിഷങ്ങളിൽ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ തെറ്റ് ചെയ്യുന്നതിൽ ലജ്ജിച്ചുകൊണ്ട് നാം ഓരോരുത്തരും നന്മകളുമായി മുന്നോട്ട് പോകണം നല്ല നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരണം ഒരു വർഷം നമുക്ക് രുമ്പോൾ ആ വർഷത്തിൽ നമുക്ക് സംഭവിച്ച നന്മകളും തിന്മകളും നാം വിലയിരുത്തുകയാണെങ്കിൽ നമുക്ക് തർപ്പിച്ച് പറയാൻ കഴിയും നമ്മളിൽ തിന്മകളായിരിക്കും കൂടുതലായി സംഭവിച്ചിട്ടുണ്ടാവുക അതുകൊണ്ട് അത് വരുന്ന കാലങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല തീർച്ചയായും ഈ ഒരു പുതിയ വർഷത്തിൽ ഒരു പുതുമയുള്ള ജീവിതം കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് പുതുമയോടുകൂടി ജീവിക്കാൻ നമുക്ക് കഴിയണം പൊതുമായി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുതിയ പുതിയ സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുന്നൊരു ജീവിതം നമുക്കുണ്ടാവണം സഹജീവികളോടുള്ള കാരുണ്യം അതുപോലെ തന്നെ പരസ്പരമുള്ള സഹായ സഹകരണങ്ങൾ വിനയം അതുപോലെ തക്കുവ സൂക്ഷ്മത അതുപോലെ തന്നെ ആത്മാർത്ഥത ഇതെല്ലാം കൈമുതലാക്കിക്കൊണ്ടുള്ള ഒരു നല്ല ജീവിതത്തിനെ നാം തുടക്കം കുറിക്കാൻ നമുക്ക് ലഭിച്ച ഈ ഒരു മുഹറം മാസം ശ്രദ്ധയോടുകൂടി നാം കൈകാര്യം ചെയ്യണം ഇത് നഷ്ടപ്പെട്ടാൽ ഈ ഒരു പുണ്യമായ മാസത്തിൽ നമ്മളിൽ അബദ്ധങ്ങൾ സംഭവിച്ചാൽ നമുക്ക് തുടർന്ന് അങ്ങോട്ട് വളരെ വിഷമകരമായ അവസ്ഥയായിരിക്കും ഇപ്പം തന്നെ നാം പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പ്രതിബന്ധങ്ങൾ നമുക്ക് മുന്നിലുണ്ട് അതിൽ നിന്നെല്ലാം രക്ഷ നേടാൻ അള്ളാഹുവിൻ്റെ മുന്നിൽ കൈ നീട്ടി ആചിക്കേണ്ടുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ നാം നിലകൊള്ളുന്ന ഈ സന്ദർഭം അള്ളാഹു സർവശക്തനാണ് എല്ലാറ്റിനും കഴിവുള്ളവനാണ് അവൻ വിചാരിച്ചാൽ അവൻ വിചാരിച്ചാൽ ഏത് കാര്യവും അവനിക്ക് ഇവിടെ നടപ്പിലാക്കാൻ കഴിയും അതുകൊണ്ട് നമ്മൾ പാരത്രികമായ നമ്മുടെ ശാശ്വതമായ ലോകത്ത് വിജയം ഭരിക്കാൻ വേണ്ടി അവിടെ രക്ഷപ്പെടാൻ വേണ്ടി ഈ ലോകത്ത് നന്മകൾ അധികരിപ്പിച്ചുകൊണ്ട് തിന്മകളിൽ നിന്ന് മുഴുവനായും ഒഴിഞ്ഞു നിൽക്കണം അതിനുള്ള തൗഫീഖ് അള്ളാഹുറബുലിസത്ത് നമുക്ക് ഏവർക്കും പ്രധാനം ജീവന്മാറാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാനെൻ്റെ എൻ്റെ കുറഞ്ഞ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു ആമീന അറബലീൻ സ്ലാ